അവിടെ കുട്ടിക്കാലത്തൊന്നും നമുക്ക് ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊന്നും വരില്ലായിരുന്നു. പ്രാർത്ഥനയോട് വലിയ താല്പര്യമൊന്നും ആർക്കും എനിക്കും വരുന്നില്ല. നിങ്ങളെ പോലെ എന്നെ അസ്വസ്ഥമായിട്ട് ഇല്ലായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് എൻ്റെ വളർന്നു വന്നു പത്തിരുപത് വയസ്സ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ കുറേ അസ്വസ്ഥതകളുണ്ട്. എൻ്റെ അപ്പം നന്നായി മദ്യപിക്കുന്ന ആളായിരുന്നു. നന്നായി മദ്യപിക്കുന്ന ഞാൻ നന്നായി മദ്യപിക്കും. അങ്ങനെ ആ സമയത്ത് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് ഒരു ജി സി യുത്തിൻ്റെ ജി സി യുത്ത് ഇവിടെ ഉണ്ടോ ഞങ്ങളുടെ ഇടവയിലുണ്ടോ ജി സി യുത്ത് ഇല്ല അങ്ങനത്തെ സംഭവമില്ല. ഞാനിത് ചോദിക്കണം നിങ്ങളുടെ റേഞ്ച് എത്ര ഉണ്ടോ അറിയണ്ട. കുറച്ചുകൂടി അഭിഷേകം ജി സി യുത്തൊക്കെ ഉണ്ടാവണോട്ടോ ഞങ്ങളുടെ ഇതൊക്കെ ഏ അപ്പോ ഡി സി യുത്തിന്റെ ചെറു ചേട്ടന്മാര് എന്നെ അടുത്തേക്ക് കടന്നു വന്നു. ഞാനങ്ങനെ അവരുടെ കാജ കമ്പനിയിൽ മാനേജറായിട്ട് ഒരു പോസ്റ്റ് കിട്ടിയ സമയത്ത് തിരിച്ചു വരികയാണ്. അപ്പനും മദ്യപനം കാരണം വീട്ടിൽ അടിയും കുത്തൊക്കെ ബഹളം വന്നപ്പോ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരിക. അങ്ങനെ വീട്ടിൽ തിരിച്ചു വരുന്ന സമയത്ത് ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു ഒരു ഡി സി യുത്തിന്റെ ധ്യാനമുണ്ട് പ്രിൻസ് വരണം എന്ന് പറഞ്ഞു. ഞാനെടുത്ത വഴിക്ക് പറഞ്ഞു എൻ്റെ കയ്യിൽ 10 പൈസ എടുക്കാനില്ല, 1 എൻ്റെ കയ്യിൽ എടുക്കാനില്ല, ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടായിക്കോ എന്ന് പറഞ്ഞു. ഇതിലൂടെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടായിക്കോ, ഞാൻ പറ്റുമെങ്കിൽ ധ്യാനം കൂടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ധ്യാനത്തിലെ ഒരു സ്കൂളിൽ ഒരു സ്കൂളിലാണ് ധ്യാനം നടത്തിയിരുന്നത്. എൽ പി സ്കൂട്ടർ എന്ന് പറഞ്ഞൊരു ബ്രദറാണ് ധ്യാനം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ധ്യാനം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യത്തെ ദിവസം ഞാൻ കുറച്ച് മുതിർന്ന ആളാണ്, അപ്പം ഞാൻ ബാക്കിലാണ് ഇരുന്നത്. കൊച്ചു കുട്ടിയോട് യൂത്തിൻ്റെ ധ്യാനമാണ്. എന്നാലും ഞാൻ ഏകദേശം കാർന്നര മര്യാദ ബാക്കിലേക്ക് കൊണ്ടിരിക്കുന്നത്. എനിക്ക് ധ്യാനത്തിന് ഒരു അഭിഷേകവും എനിക്ക് ഉണ്ടായിരുന്നില്ല. നിങ്ങളിരിക്കണ മാതിരി ഞാനിരുന്നു. എന്താ വേറെന്താ സമയം പോകാൻ എന്താ പറയുക, അവരെന്തായാലും കത്തിയടിച്ചോട്ടെ, ഞാൻ ഇവിടുത്തെ കേട്ടോണ്ടെന്നുള്ള ലെവലില് ഞാനിരുന്നു. ഒരു ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം കൗൺസിലിംഗ് കഴിഞ്ഞ് എൽവിസ് കൊട്ടുകാരൻ ബ്രദർ പറഞ്ഞു, യേശുവിനെ ഉറക്കെ വിളിച്ച് അപേക്ഷിച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ സംഭവിക്കും, നമ്മുടെ കുടുംബം രക്ഷപ്പെടും, കുടുംബത്ത് വലിയ അത്ഭുതങ്ങൾ നടക്കും, വലിയ അടയാളങ്ങൾ സംഭവിക്കും പറഞ്ഞ നല്ല ഒരു ക്ലാസ് നടത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ചിന്ത വന്നു, എൻ്റെ കുടുംബത്തിൽ ഈ ധ്യാനം കഴിയുമ്പോൾ കഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ അപ്പൻ്റെ മദ്യപാനം ഈശോ. ഹാലേലൂയ, ഹാലേലൂയ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് സ്തുതിപ്പിൻ്റെ കൂടെ ഒക്കെ ഞാൻ സ്തുതിച്ചു തുടങ്ങി. ഹാളലൂയ, ഹാളലൂയ എന്ന് പറഞ്ഞു ഞാൻ ഉറക്കനെ സ്തുതിക്കും. അന്നിക്ക് ഭാഷാപരത്തിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. ഞാൻ പറയും ഹാളലൂയ പറയണം, ഹാളലൂയ. അപ്പോൾ ഭാഷാപരം കിട്ടണമെങ്കിൽ ഞങ്ങൾ ഉറക്കനെ ഹാളലൂയ, ഹാളലൂയ സ്തുതിച്ച് പറയുമ്പോൾ ഒപ്പം ഞാനിങ്ങനെ ഹാളലൂയ, 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 ഹാളലൂയ എന്നൊക്കെ പറഞ്ഞു ഉറക്കനെ വിളിച്ച് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ഈ സൗണ്ടിനൊക്കെ വ്യത്യാസം മാറി. ഹാളലൂയ ഒരു പ്രത്യേക ഒരു അഭിഷേകത്തിലേക്ക് നമ്മളെ ഒരു പ്രത്യേക ഒരു ഉള്ളില് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു തുടങ്ങി. അങ്ങനെ അപ്പം എൻ്റെ ചിന്ത എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ അപ്പൻ്റെ മദ്യപാനം മാറണതും അങ്ങനെ കാണും വിഷയിൽ കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ അപ്പൻ്റെ മദ്യപാനം മാറണവും എൻ്റെ കുടുംബത്തിൽ സമാധാനം വരണം ഇതൊക്കെയാണ് ഞാൻ വിഷയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈശോ പറഞ്ഞു നീ അങ്ങനെ ഉള്ളിൽ ഈശോ സംസാരിക്കുന്നവരി നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നു എൻ്റെ കൈ പിടിച്ച് നടത്തുവാനുള്ള ഞാനാണ്. നീ ഉറക്കനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഞാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വലിയ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുക. അപ്പോൾ എൻ്റെ ജീവിതം ഞാൻ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ നല്ല അഭിഷേകം, നല്ല എന്താ പറയുക, നല്ല തീപുലിയിട്ട് പോണത് വീട്ടിക്ക്. എൻ്റെ ചിന്ത എന്നല്ല എൻ്റെ അപ്പൻ്റെ മദ്യപാനമൊക്കെ മാറി എൻ്റെ കുടുംബമൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ള ലെവലിലാണ് ഞാൻ എവിടേക്ക് എത്തുന്നത്, വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ എത്തുമ്പോൾ ഒരു വ്യത്യാസവും ഞാൻ കണ്ടില്ല. ഹാലലൂയ, ഹാലലൂയ. അപ്പൊ ഞാൻ ചിന്തിച്ചു ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കുടുംബത്തിൽ ചെറിയ ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ ഒരു മാറ്റം വന്നു എന്താണെന്നറിയോ, അപ്പൻ തെറി വിളിക്കുമ്പോൾ രണ്ട് തെറി കൂടുതൽ വിളിച്ചിരുന്നത് ഞാൻ അപ്പനെ ചീത്ത വിളിക്കാനായിട്ട്. അപ്പൻ അടിയിൽ നിന്നിട്ട് നല്ലോണം തെറി വിളിക്കും. അപ്പം ഞാൻ രണ്ട് തെറി വിളിച്ചറിഞ്ഞാൽ അപ്പം നിർത്തുള്ളൂ. ഹാളലൂയ അങ്ങനെയായിരുന്നു അവസ്ഥയായിരുന്നു. ഈ സമയത്ത് ഞാൻ അപ്പനെ ചീത്ത പറയാൻ അല്ലെങ്കിൽ എന്താ പറയുക തീത്ത വാക്ക് പറയാനായിട്ട് ചെല്ലുമ്പോൾ ഈശോ പറഞ്ഞു നീ ആരുടെ മകനാണ്, എൻ്റെ ഉള്ളിൽ പറയാണ് നീ ആരുടെ മകനാണ്, യേശുവിൻ്റെ മകനാണ്, നീ ഒരിക്കലും അപ്പനെ ചീത്ത വിളിക്കാൻ പാടില്ല. ഹാളലൂയ എൻ്റെ ജീവിതത്തിലാണ് മാറ്റം വന്നത്. ഹാളലൂയ ഈ ധ്യാനം കഴിച്ച് പോയപ്പോൾ ആരുടെ ജീവിതത്തിൽ മാറ്റം വന്നത്,
എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി, എൻ്റെ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. ഞാൻ രാത്രിയും പകലും ജപമാല ചൊല്ലി തുടങ്ങി. അന്നുവരെ ജപമാല എന്നത് പറഞ്ഞാൽ അധികം ചെല്ലാത്തൊരാള് രാത്രിയും പകലും ഇരുന്ന് ജപമാല ചെല്ലാനായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ വലിയ ജപമാല ചൊല്ലി കഴിഞ്ഞപ്പോൾ അവിടുത്തെ പള്ളിയിൽ അച്ഛൻ എന്നെ വിളിച്ചപ്പോൾ തണിക്കിൽ അച്ഛൻ പറയും, ഈയലട വികേന്ദ്ര അച്ഛൻ അച്ഛമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഫ്രണ്ട്സ് അല്ല ഞാൻ അപ്പോൾ ജി സി യുത്തുകാരെ എൻ്റെ അടുത്തേക്ക് വരും പറഞ്ഞു, അവിടെ ഒരു കൂട്ടായ്മ തുടങ്ങണം ജി സി യുത്തിൻ്റെ, അത് നീ കോർഡിനേറ്ററായിട്ട് നീ തുടങ്ങണം എന്ന് പറഞ്ഞു. എൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ആരും ആ കൂട്ടായ്മയ്ക്ക് വരില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അതുപോലെ ചെറുതായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചൊരാളും വരില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ എന്നിട്ട് അച്ഛൻ പറഞ്ഞു, പ്രിൻസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ജി സി യുത്തിൻ്റെ ഒരു കൂട്ടായ്മ ആരംഭിക്കാൻ പോകുന്നുണ്ട്, എല്ലാവരും പങ്കെടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചെല്ലണം, ഞാൻ വലിയൊരു ദേശത്തേക്ക് ചെന്നു ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആകെ രണ്ട് പേരാണ് എൻ്റെ കൂടെ ഇരുന്നുള്ളത്, രണ്ട് പേര്. അപ്പോൾ ബാക്കി സി എൽ സി എന്ന് പറഞ്ഞൊരു സംഘടനയൊക്കെ ഉണ്ട്, ഇറക്കിയിട്ടുണ്ടാ അവിടെ ഓക്കെ സി എൽ സി എന്ന് പറഞ്ഞ. അപ്പോൾ അവരെന്ത് ചെയ്തിട്ടാ ഞാൻ പറയണത് മുഴുവൻ കേട്ടിട്ട് ഓരോ സ്ഥലത്തേക്ക് എത്തിച്ചുകൊടുക്കുന്ന ഒരു പണിയാണ്. അങ്ങനെ ഒരു പെൺകുട്ടി, ഒരു ചെറിയ പെൺകുട്ടി, ഒരു സെൽഫി എന്ന് പറയും, അവൾ വന്നിരുന്നു. അവളോട് ഞാൻ പറഞ്ഞു, നിന്റെ അപ്പൻ്റെ മദ്യപാനം ഈശോ എടുത്തു മാറ്റാൻ പോകണം. ഹാലലൂയ, ഹാലലൂയ, വെറുതെ മനസ്സിൽ നിന്ന് പറഞ്ഞതാ. ഇതെന്ത് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടായി, പ്രിൻസ് പ്രവചിച്ചിട്ടുണ്ട് ആരുടെ മദ്യപാനം പറ്റുന്നത്. ഈ സൽവി എന്ന് പറഞ്ഞ ആളുടെ ആളുടെ അപ്പൻ്റെ പേര് പാമ്പസേവി എന്നാണ്, ഫുൾ ടൈം പാമ്പന്റെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുന്ന് പിറ്റത്താഴ്ച ഒരു അത്ഭുതം പറഞ്ഞു, ആ പെൺകുട്ടിയുടെ അപ്പനെ പറ്റി പറഞ്ഞത്. ഹാലേലൂയ, ഹാലേലൂയ. മോഹനായിരുന്ന നായുടെ തേങ്ങ വേണ പോലെ ഒരു അവസ്ഥയായിരുന്നു എന്റെ ജീവിതത്തില്, ഒരു അത്ഭുതം, വലിയൊരു അത്ഭുതം പറഞ്ഞു. പിന്നീട് അവിടുന്ന് ഈ മൂന്ന് പേരുന്നുള്ളത് 14 പേരായി, 20 പേരായി, വലിയ രോഗശാന്തികൾ നടന്നിറങ്ങി ആ കൂട്ടായ്മയില്. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ അപ്പ അപ്പോഴും നല്ല മദ്യപാനങ്ങൾ കേട്ടോ, ഫുള്ള് മദ്യപാനങ്ങളാണ്. അപ്പൊ ഞാനൊരു ദിവസം അവനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്ന നേരത്ത് ഞാൻ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, ഈശോയെ ഞാൻ നിന്റെ വചനത്തിന് വേണ്ടി ഓടി നടക്കുക, നിന്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുക, എനിക്ക് ഒരു സാക്ഷ്യം പറയണ എന്റെ അപ്പന്റെ മദ്യപാനങ്ങളിൽ നിർത്തി തരണം എന്ന് പറഞ്ഞു. അവിടുന്ന് രണ്ടാമത്തെ ദിവസം കഴിയുമ്പോഴേക്കും എൻ്റെ അപ്പൻ്റെ മദ്യപാനം പൂർണ്ണമായും ഈശോ നിർത്തി, രണ്ട് ദിവസത്തിനുള്ളിൽ. അതാണ് അത്ഭുതം. പിന്നെ എൻ്റെ അനിയൻ്റെ രോഗങ്ങൾ ഒക്കെ ഈശോ മാറ്റി. പിന്നീട് അവിടെ നിന്ന് തുടങ്ങിയതാണ്, 21 വയസ്സിൽ തുടങ്ങിയതാണ് എൻ്റെ ഈ ധ്യാനങ്ങൾ. കുട്ടികൾ ആദ്യമായി പഴയൻ്റെ ഒരു ഇടവേലാണ് കുട്ടികളുടെ ധ്യാനങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത്, ഞാൻ ആദ്യം തുടങ്ങിയത്. ഈ ധ്യാനം ചെയ്യുമ്പോൾ സത്യം പറയലോ, യേശു വരാമെന്ന് പോലും എനിക്കറിയില്ല, അത് മറുത്ത അവസ്ഥയായിരുന്നു ഞാൻ വായിക്ക പിടിക്കുമ്പോൾ. അവിടുന്ന് ദൈവം ഉയർത്തി ഉയർത്തി ഇന്ന് കൺവെൻഷനുകളും ക്ലാസ്സുകളും ഒക്കെ എടുക്കാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. ഇതിലൊറ്റ കാര്യം ഞാൻ ചിന്തയുള്ളോ, നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഫക്റ്റ്, എന്താ പറയുക, ഇനിഷ്യേറ്റീവ് ഇല്ല, നമ്മൾ എടുക്കുന്ന ഒരു താല്പര്യം, അതാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുക. ഞാൻ പറയണ ഇംഗ്ലീഷ് വാക്കിൽ വരുത്തി വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അതായത് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കൂ. ഞാൻ മദ്യപിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട ആളാണ്, ഈ കൂട്ടുകെട്ട് മാറണമെങ്കിൽ ആര് താല്പര്യം എടുക്കണം, ആരെടുക്കണം, നമ്മളെടുത്താലാണ് നമ്മളെ ആര് പിടിപ്പിക്കാൻ പറ്റുള്ളോ, ദൈവത്തിന് പിടിപ്പിക്കാൻ പറ്റുള്ളോ. ചില അപ്പച്ചനും അപ്പച്ചന്മാരും അമ്മച്ചന്മാരും എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. അവർ പറയും കുറെ പ്രാർത്ഥി ഡെലിവറൻസ് ഒക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പറയും, ഇവരുടെ താല്പര്യം ഇല്ലാണ്ട് താല്പര്യത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുള്ളൂ, തെറ്റായ പ്രായബന്ധങ്ങൾ ആർക്ക് താല്പര്യം എടുക്കണം, നമ്മുടെ ജീവിതത്തിൽ താല്പര്യം വേണം, എനിക്ക് മാറണം, ഞാൻ യേശുവിൻ്റെ കൂടെ മാത്രമേ നിൽക്കൂ എന്നത് ആർക്ക് താല്പര്യം വേണം, എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈശോ ഇടപെടുള്ളൂ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. അപ്പോൾ അതിലേക്കുള്ള ഒരു മാറ്റമാണ് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ, ഈ 3 ദിവസത്തിനുള്ളിൽ സംഭവിക്കാനായിട്ട്. അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക എന്നത് മാത്രമാണ് ഈ ശുശ്രൂഷകരിലെ ബ്രദർമാരുടെ ഓരോരുത്തരുടെയും ജോലി. ഹാലലൂയ, ഹാലലൂയ. ഈ 3 ദിവസം നിങ്ങൾ സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം,
ആരെടുക്കണം? നമ്മളെടുക്കണം. ഓക്കെ.